നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കെ എം മാണി ജീവിച്ചിരുന്ന കാലത്ത്, അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അവസാന നാളുകളിൽ വലിയ വിവാദം ഇവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു ബാർകോഴ കേസാണ്. ആ കേസ് ചൂടുപിടിച്ചിരുന്ന കാലത്ത് അന്ന് കോടതിയിൽ ആ കേസ് വന്നു. അന്ന് ഹൈക്കോടതി ജസ്റ്റിസായിരുന്ന കമാൽ പാഷ അതിൻ്റെ വിചാരണ വേളയിൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി. സീസറിൻ്റെ ഭാര്യയും സീസറിനെ പോലെ തന്നെ സംശയത്തിന് അതീതയായിരിക്കണം എന്ന തരത്തിലായിരുന്നു ആ പരാമർശം പോയത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളും ഇടതുപക്ഷ രാഷ്ട്രീയവും, അന്ന് ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരുന്നു, വലിയ സമരങ്ങളും ചർച്ചകളുമൊക്കെ നടന്നു. എന്നാൽ കെ എം മാണിയുടെ ഒരു പേര് പോലും ഈ ജഡ്ജി പറഞ്ഞിരുന്നില്ല എന്ന് ഓർക്കണം. പക്ഷേ കെ എം മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചു. കെ എം മാണിയെപ്പറ്റി ആ ശത്രുക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷക്കാർ എന്തൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ശരി, അത് തെളിയിച്ചാലും ഇല്ലെങ്കിലും ശരി, കെ എം മാണി അന്ന് ആ രാജിവെച്ചത് വഴി കാണിച്ചത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുത്തൊരു സന്ദേശമുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ ഒരു മാന്യത, ഔന്നിത്യം അത് അദ്ദേഹം നല്ല വൃത്തിയായിട്ട് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിനെ ഒരു പോലീസും അറസ്റ്റ് ചെയ്തിരുന്നില്ല. അദ്ദേഹം ഒരു ദിവസം പോലും ജയിലിൽ കിടന്നിരുന്നില്ല. അദ്ദേഹത്തിനെതിരെ ഒരു പരാമർശം മാത്രമേ വന്നുള്ളൂ. ഇന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരായിരുന്നെങ്കിൽ ആ പരാമർശത്തിനെ അവർ വേറെ ക്യാപ്സൂള് കൊണ്ട് നിർവീര്യമാക്കിയനെ. പക്ഷേ കെ എം മാണി അതിനൊന്നും നിന്നില്ല. അദ്ദേഹം രാജിവെച്ച് മാറിക്കൊടുത്തു. ഇനി ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്ന കെജ്രിവാളിനെ നോക്കുക. കെജ്രിവാളിനെതിരെയുള്ളത് വെറും ആരോപണമല്ല, അദ്ദേഹത്തിനെതിരെ പ്രഥമദൃഷ്ട്യ കഴമ്പുണ്ട്, ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടിട്ടാണ് ഇന്ത്യയിലെ കോടതി അദ്ദേഹത്തിനെ ജയിലിലേക്ക് അയച്ചത്. അതും ഈ തെരഞ്ഞെടുപ്പ് കാലമല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ജയിലിൽ തന്നെ കിടക്കുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പോകാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതും അടുത്ത മാസം 2ാം തീയതി തിരിച്ചു കയറുകയും വേണം, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് 2 ദിവസം മുമ്പ്. എന്നിട്ടും പുറത്തിറങ്ങി കിടന്നിട്ട് ബി ജെ പിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പിയുടെ ഓഫീസിന് മുന്നിൽ ഞാൻ വരാം, അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബി ജെ പി അല്ല ഇവിടെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുന്നത്, അവർക്ക് പോലീസിൻ്റെ പണിയില്ല എന്നുകൂടി കെജ്രിവാൾ ഓർക്കുക. ഇനി കെജ്രിവാൾ ചെയ്തത് എന്താണെന്ന് നോക്കുക. അദ്ദേഹത്തിൻ്റെ പാർട്ടി ആപ്പ് അഥവാ ആം ആദ്മി പാർട്ടി, ആ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും എതിരെ വലിയ ആരോപണം വരുന്നു. ഇതിനകം തന്നെ നിരവധി മന്ത്രിമാരും എം എൽ എമാരും അവിടുത്തെ കൗൺസിലറും ഒക്കെ അടക്കമുള്ളവർ ജയിലിലാണ് എന്ന് ഓർക്കണം. അതാണ് ആ പാർട്ടിയുടെ അവസ്ഥ. ഇദ്ദേഹത്തിനെ ജയിലിലാക്കുന്നു. ജയിലിലാക്കിയപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചോ? രാജിവെച്ചില്ല. പകരം ആരെയും അദ്ദേഹം ഏൽപ്പിച്ചില്ല. അത്രയ്ക്ക് അയാൾക്ക് ഭയമാണ്. അധികാരം തൻ്റെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്ന ചിന്താഗതിക്കാരനാണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ടാണ് തുടക്ക സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുമാർ വിശ്വാസ് ഇന്നില്ല, അതേപോലെ പ്രശാന്ത് ഭൂഷൺ ഇല്ല, എത്രയോ പേർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവരെല്ലാം അദ്ദേഹം ഓരോരോ സമയത്ത് ചവിട്ടി ഒഴിവാക്കി. ചിലതൊക്കെ ജയിലിലുമായി. അദ്ദേഹം ജയിലിലായ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ ഭരണ ചുമതലയ്ക്ക് ഏൽപ്പിക്കാൻ നോക്കിയത്. അങ്ങനൊരു സ്ഥാനം കൊടുത്തില്ല എങ്കിലും തൊട്ടടുത്തുള്ള മന്ത്രിയെ പോലും ഏൽപ്പിച്ചില്ല. എന്നാൽ അദ്ദേഹം മാന്യനായിരുന്നുവെങ്കിൽ, രാഷ്ട്രീയത്തിൽ ഔന്നിധ്യമുള്ള ആളായിരുന്നു എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിരുന്ന എന്താണ്? കോടതി എന്നെ കുറ്റമുക്തനാണ് എന്ന് വിധിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വരാം, മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാം, അതുവരേക്കും ഞാൻ രാജിവെക്കുന്നു എന്ന് പറയണമായിരുന്നു. അതുണ്ടായില്ല. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കുരുട്ടുബുദ്ധിക്കാരനും രാഷ്ട്രീയ മാലിന്യവുമാണ് ഈ കെജ്രിവാൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ കെ എം മാണിയെപ്പറ്റി നമുക്ക് അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്നത്. കെ എം മാണിയ്ക്കെതിരെ ഒരുപാട് ആരോപണമുണ്ട്, അതെല്ലാം എനിക്കും അറിയാം. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം ഇവിടുത്തെ കോടതി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ആരോപണം ആർക്കെതിരെയും ഉന്നയിക്കാം. സോളാർ സമരകാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ എത്ര ആരോപണം വന്നു, അതിൻ്റെ സമരം പോലും എങ്ങനെയാണ് ഒത്തുതീർത്തതെന്ന് ഈ അടുത്ത കാലത്താണ് നമുക്ക് വെളിപ്പെടുത്തലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ ആരോപണങ്ങൾ അങ്ങനെയാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. എന്നിട്ടും അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. അതേ സ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമം ഒരു വരി, ഒരു കോളം, ഒരു മുഖപ്രസംഗമായിട്ട് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുന്നതാണ് അഭികാമ്യം, അതാണ് രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞ് എഴുതുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഏതെങ്കിലും ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് ഈ ഇദ്ദേഹം ചെയ്തതെന്ന് ശരിയല്ല, അദ്ദേഹം രാജിവെക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ആരെങ്കിലും കണ്ടോ? അതായത് ബി ജെ പിക്കെതിരെയാണെങ്കിൽ ആർക്കും എന്ത് കൊള്ളരുതായ്മയും ചെയ്യാം. നാളെ ഈ ജയിലിൽ കിടക്കുന്ന ഗോവിന്ദജാമിയും അമിനുൽ ഇസ്ലാമും ഒക്കെ ഇറങ്ങി വന്നിട്ട് ബി ജെ പിയെ വിമർശിച്ചാൽ മാത്രം മതി, അവരും നിരപരാധികളാണ് എന്ന് പറയപ്പെടും. ഇതാണ് ഇവിടെ ചിലർ
പടച്ചു വെച്ചിരിക്കുന്ന ചില നരേറ്റീവുകൾ. ഇത് ഇതിൽ സത്യമേതാണ് മിഥ്യ ഏതാണ് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും. ഓർക്കുക, രണ്ട് സ്ഥലത്തെ രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയ ഔന്നത്യവും മര്യാദയും ഏത് ലെവലിലായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അതൊക്കെ ഓർക്കുമ്പോഴാണ് കെ എം മാണിയെപ്പറ്റി സ്മരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓർക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെ എടുത്ത് തോട്ടിൽ കളയാൻ തോന്നുന്നത്. വെബ് ഡെസ്ക്, കമാനോസ്.